ഹലോ ഹായ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ഒരു പേപ്പർ വാച്ചാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് അതിനായിട്ട് ഒരു A4 ഷീറ്റ് പേപ്പർ വേണം. അത് 16 സെൻറ്റിമീറ്ററിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് 16 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 16 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് യെല്ലോ കളർ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിച്ചാൽ, ഈ സെൻറ്റർ പോയിന്റിലേക്ക് നമ്മളിതൊന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെൻറ്റർ പോയിന്റിലേക്ക് ഇത് മടക്കി കൊടുക്കുക. ഓക്കെ, അതേപോലെ ഈ ഭാഗത്ത് നമ്മൾ സെൻറ്റർ പോയിന്റ് വെച്ച് കണ്ടുപിടിച്ചിട്ട് അതൊന്ന് മടക്കി കൊടുക്കുകയാണ്, ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കണം, അതേപോലെ ഈ ഭാഗത്തും നമ്മൾ സെന്റർ പോയിന്റ് വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഭാഗത്തും അതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിതൊന്ന് മാറ്റി കളയാം. അപ്പൊ ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തു, അതേപോലെ തന്നെ ഇപ്പുറത്തും ഫോൾഡ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം സെന്ററിൽ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സെന്ററിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യാണ്. ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുത്തെ ഈ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ അതിനെ ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്യാം. നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഭാഗത്ത് ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മളിത് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ശ്രദ്ധിച്ചിട്ട് ഈ ഓപ്പൺ ആവാത്ത പാർട്ടിലാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എന്നിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ പാർട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ പാർട്ടും പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ ഇവിടെയും ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ സെന്റർ പാർട്ട് നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ആക്കണം. ഇങ്ങനത്തെ ഷേപ്പ് കിട്ടും, മനസ്സിലായല്ലോ. ഇങ്ങനെ ആക്കി ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ആക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഷേപ്പ് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നേരത്തെ ഫോൾഡ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇവിടേക്ക് സെന്റർ ആവുന്ന രീതിക്ക്, നമ്മളെല്ലാം സെന്റർ ആവുന്ന രീതിക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഈ ഭാഗത്തും നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മള് ഈ ഭാഗവും ഫോൾഡ് ചെയ്തു, ഈ ഭാഗവും ഫോൾഡ് ചെയ്തു. അതേപോലെ തന്നെ തിരിച്ചു വെച്ചിട്ട് ഈ ഭാഗവും സെന്ററിലേക്ക് ആക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണമെന്നുള്ളത് ഈ ഭാഗത്തും അതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാണ് വേണ്ടത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഈ സെന്ററിൽ ഇതിനെ ഒന്ന് ആക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് സ്ട്രൈറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ വാച്ച് വിത്ത് സ്ട്രാപ്പ് റെഡിയായി. നമ്മളിനി ഇത് വാച്ച് പോലെ തന്നെയാണെന്ന് തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, വേറൊരു കളറിൽ, ഞാൻ പിങ്ക് കളറിലാണ്, ഇതേപോലെ നമ്പേഴ്സിന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം വാച്ചിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ മാർക്ക് ചെയ്തതാണ്. അപ്പം ഇത് നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിൽ ഫെവിക്കോൾ തേച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗമ്മ തേക്കാം. നമുക്കിത് വാച്ചാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സെൻറ്ററിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പം എൻ്റെ മോൻ ഇത് ഇതിനായിട്ട് കുറേ ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ക്വാറൻറ്റൈൻ ആയത് കാരണം എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് പകരം ഒരു പേപ്പർ വാച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. കാണുമ്പോൾ തന്നെ അട്രാക്റ്റീവ് ആണ്, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാവും. ഞാൻ എൻ്റെ മോനെ കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ കയ്യിൽ ഒന്ന് കെട്ടി കൊടുക്കാം. എങ്ങനെയാണെന്ന് വെച്ച് വെച്ചാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ മോന്റെ കയ്യിൽ വാച്ച് കെട്ടിക്കൊടുത്ത്. റിജികുട്ട, എങ്ങനെയുണ്ട് വാച്ച്? ഇഷ്ടായോ? ഇഷ്ടായി. അപ്പൊ എന്റെ മോനെ ഈ വാച്ച് ഇഷ്ടായി. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും. ഈ വീഡിയോ ലൈക്ക് ഇഷ്ടായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ എന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു.